പടയണിയിൽ പാളക്കോലങ്ങളെപ്പോലെ തന്നെ നാടോടി നൃത്തങ്ങൾക്കും നാടോടി നാടകങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ചാക്ക, കുംഭപ്പാട്ട്, പുലവൃത്ത കോലടി, പുലവൃത്തം, താവടി തുള്ളൽ എന്നിവ കൈമേയ് ചലനങ്ങളും ചുവടുകളുമുള്ള നൃത്തരൂപങ്ങളാണ്. കാർഷിക വൃത്തിയെയും വിളവെടുപ്പിനെയും അനുസ്മരിപ്പിക്കുന്ന നൃത്തരൂപമാണ് ചാക്ക. കിഴക്കേ കൊമ്പിൽ നിന്ന് പടിഞ്ഞാറേ കൊമ്പിലെത്തുന്ന സമയദൈർഘ്യത്തെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയത്തെ നിയന്ത്രിക്കുന്ന തട്ടകത്തമ്മയുടെ സ്തുതിയാണ് ഈ പാട്ടിൽ നമ്മൾ കേൾക്കുന്നത്. ചാക്ക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമുദായമാണ്. ആറന്മുള ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും വന്നവരാണ് അവർ. ക്ഷേത്രം പണി കഴിഞ്ഞപ്പോൾ അന്നത്തെ തെക്കുംകൂർ രാജാവ് അവർക്ക് ആറന്മുളയിൽ തന്നെ കുറച്ച് ഭൂമി കൊടുത്ത് അവരെ അവിടെ താമസിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇന്ന് അവരുടെ സമുദായവുമായിട്ടൊന്നും അതിന് ബന്ധമില്ലെങ്കിലും ആ സമുദായത്തിൻ്റെ ഒരു സ്വാധീനം അല്ലെ അവരുടെ ഒരു പ്രാതിനിധ്യം നമുക്ക് ഈ കലാരൂപത്തിൽ കാണാനായിട്ട് സാധിക്കും. ആ മേഖലയിലൊക്കെ പടയണിയുണ്ടെങ്കിലും കുരമ്പാല ക്ഷേത്രത്തിലാണ് ചാക്ക കൃത്യമായിട്ട് നമ്മൾ കാണുന്നത്. ശിലയിൽ ഈറത്തണ്ട് മുട്ടുന്ന താളത്തിൽ രാമായണം കഥ പാടുന്ന കുംഭപ്പാട്ട്, കടുലമായ വായ്ത്താരിയും കൊട്ടും ചുവടുമായി കളം നിറയുന്ന കോലടി, ദാരിക നിഗ്രഹത്തിന് പുറപ്പെടുന്ന തായുടെ അടികളെ, അതായത് അമ്മയുടെ പാദങ്ങളെ അനുഗമിക്കുന്നവരുടെ താവടി തുള്ളൽ, നമ്മുടെ നാടൻ കലകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും അത് കാർഷിക വൃത്തിയോട് ബന്ധപ്പെട്ട കലാരൂപങ്ങളാണ്. പ്രത്യേകിച്ച് പടയണിയെ സംബന്ധിച്ചിടത്തോളം കാർഷിക വൃത്തിയെ സൂചിപ്പിക്കുന്ന തരത്തിൽ ഒരു ഇനം തന്നെ പടയണിക്കകത്തുണ്ട്. അത് പുലവൃത്തം എന്നാണ് പറയുന്നത്. പുലം എന്ന് പറഞ്ഞാൽ പാടം എന്നാണ് അർത്ഥം. പുലം പാടമാണെന്നും പുലങ്ങളിൽ ആടി നിൽക്കുന്നത് നെല്ലാണെന്നും നെല്ല് മഹാലക്ഷ്മിയാണെന്നും അത് അന്നമാണെന്നും അത് ബ്രഹ്മമാണെന്നും ഒക്കെ തിരിച്ചറിയാൻ വയ്യാത്ത വിഷമൃതമൊക്കെ അന്നുണ്ടായിരുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് വള്ളവും പാട്ടും എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതിനകത്ത് ഒരു വരി പറഞ്ഞാൽ, അയ്യഞ്ചും പത്തും പതിനാറുമല്ലോ ആണാളും പെണ്ണാളും അവർ പെറ്റ മക്കളും പയ്യനെ വാരി വീത ചെയ്ത പുഞ്ച പാടം പാരക്കെ വിളഞ്ഞിത പുഞ്ച കൊയ്തിട്ടങ്ങാർക്കു മടക്കരുതാഞ്ഞേ ഒട്ടൊട്ടരികും പുറഞ്ചെത്തിക്കൊണ്ടേ. അക്ഷരത്തിന്റെ മഹത്വത്തെ ഇത്രമാത്രം വലിപ്പപ്പെടുത്തി പറയുന്ന ഒരു സമ്പ്രദായം ഈ പ്രാകൃത കലാസമൂഹത്തില് ഉണ്ടായെന്ന് പറഞ്ഞ ചിലരുടെ കാര്യമല്ല. പടയണിയിലെ കോലങ്ങൾ വരുന്നതിന് മുമ്പ്, അതായത് പല ദിവസങ്ങളിൽ 7 ദിവസം, 8 ദിവസം, 21 ദിവസം, 28 ദിവസം ഒക്കെ നടക്കുന്ന ദിവസങ്ങളിൽ ചിലയിടത്ത് 3-ാം ദിവസം, ചിലയിടത്ത് 4-ാം ദിവസം ഒക്കെ പുലവൃത്തത്തോടുകൂടി ആരംഭിക്കുകയാണ്. അന്ന് പുലവൃത്തം മാത്രമേ ഉണ്ടാവത്തുള്ളൂ, പിന്നീട് എല്ലാ ദിവസങ്ങളിലും പുലവൃത്തം കാണും. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ കലാരൂപത്തിനുള്ള ഒരു കായികക്ഷമത വർദ്ധിപ്പിക്കുന്ന ഒരു ശ്രമവും കൂടെ നമുക്ക് ഈ പുലവൃത്തത്തിൽ കാണാം. അതിൻ്റെ ഒരു നൃത്ത ഘടന സംവിധാനം ചെയ്തിരിക്കുന്നത് നിലം ഒരുക്കുന്ന രീതിയിൽ, വിത്ത് വിതയ്ക്കുന്ന രീതിയിൽ, കൊയ്യുന്ന രീതിയിൽ, അതുപോലെ തന്നെ പദം അളക്കുന്ന രീതിയിൽ, തോളോട് തോൾ ചേർന്ന് പിടിച്ച് ഇത് മെതിക്കുന്ന രീതിയിൽ, ഇങ്ങനെയൊക്കെയുള്ള ഈ ചുവടുകൾ നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കും.
പാട്ടും അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട പാട്ടും നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കും. പല ഘട്ടങ്ങളിലുള്ള പാട്ടുകളുണ്ട്. അതിൽ ചിലതിനകത്ത് കൃഷിയാണ് പൂർണ്ണമായിട്ടും പറയുന്നത്. അങ്ങനെ അതൊരു പല താളവട്ടങ്ങളുണ്ട്. ഇങ്ങനെ ഒന്നിന് ഒറ്റ ഇരട്ട മുക്കണ്ണി പിടിച്ചു മുക്കണ്ണി ഗോതുകാല് ഈ രീതിയിൽ മുന്നോട്ട് മുന്നോട്ട് താളം ചവിട്ടി ചവിട്ടിയാണ് ഇത് പോകുന്നത്. ഇത് പുലയ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ചെയ്തു വന്നിരുന്നതാണ്. പുലമെന്ന് പറഞ്ഞാൽ പാടം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ പുലത്തിൽ പണിയെടുത്തിരുന്നവൻ പുലയൻ അങ്ങനെയുള്ള ഒരർത്ഥം കൂടാതെ ഇതിനകത്ത് ഈ പുലവൃത്തം ഒരു ഘട്ടമാകുമ്പോഴേക്കും പുലയൻ എന്ന് പറയുന്ന ഒരു പൊറാട്ടിൻ്റെ വരവോടുകൂടി അതൊരു നാടകമായിട്ട് മാറുകയാണ്. പല ക്ഷേത്രങ്ങളിലും പുലയ സമുദായത്തിൽപ്പെട്ടവർ തന്നെയാണ് അഭിനയിച്ചിരുന്നത്. ഇപ്പോൾ ഏത് സമുദായത്തിൽപ്പെട്ടവർ അത് പഠിച്ച് അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ പുലയ വേഷത്തിൽ തന്നെയാണ് വരുന്നത്. പുട്ടലും വടിയും ഒക്കെ ആയിട്ടാണ് തൊപ്പിപ്പാളയൊക്കെ വെച്ച് ആ പഴയ കർഷകൻ്റേതായ രീതിയിൽ തന്നെയാണ് ഈ പുലയൻ്റെ രംഗപ്രവേശം. പുലയൻ വരുന്നത് തന്നെ അന്ന് നിലനിന്നിരുന്ന ഫ്യൂഡൽ സമ്പ്രദായത്തിനോടുള്ള എതിർപ്പ് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്. ചാവൂ ചാവൂ, എൻ്റെ തമ്പ്രാക്കന്മാരെല്ലാം ചാവൂ എന്ന് പറഞ്ഞാണ് വരുന്നത്. എന്തുവാടാ നീ പറയുന്നതെന്ന് കരുനാഥൻ ചോദിക്കാൻ പറയും. ഈ പാടത്തെ കിളികളെ ഓടിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇയാളുടെ വായിൽ നിന്ന് വരുന്നതെല്ലാം ഈ തമ്പ്രാക്കന്മാർക്കെതിരായിട്ടുള്ള വാക്കുകളാണ്. ആ രീതിയിലുള്ള ഒരു പ്രതിഷേധം നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് നാടകമായിട്ട് മാറുകയാണ്. ഈ കാണികളിൽ എല്ലാവരും ആ നാടകത്തിൽ പങ്കെടുക്കും. ആർക്ക് വേണമെങ്കിലും കരുനാഥനായിട്ട് മാറാനായിട്ട് സാധിക്കും. ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ പുരോഗമനപരമായിട്ടാണ് പറയുന്നത്. മണ്ടത്തരം പറയുന്ന പോലെയാണ് തോന്നുന്നെങ്കിലും അതെല്ലാം അങ്ങനെയല്ല. നേരെ തിരിച്ചതിനകത്തെല്ലാം ഒരു പോര് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിന്നെ വിളിച്ചു വരുത്തിയത് ഇവിടെ കാണാതെ പോയ ഒരു മോഷണം മുതൽ കണ്ടെത്താനാണ്. അപ്പോൾ പുലയൻ പ്രവൃത്തിയിലൂടെ അത് കണ്ടെത്തണമെന്നാണ് പറയുന്നത്. ഈ ജ്യോതിഷമടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് തമ്പ്രാക്കന്മാരുടെ ഒരു രീതിയിൽ അതിനെയെല്ലാം കളിയാക്കിക്കൊണ്ടാണ് പുലയൻ അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും വളരെ തന്മയത്വത്തോടെ ഹാസ്യാത്മകമായി മറുപടി പറയാൻ കഴിവുള്ള ഒരാളായിരിക്കും ഇപ്പോഴും പുലയനായിട്ട് വരുന്നത്. ആര് ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും അതേപോലെ നല്ല തക്കതായ മറുപടി കൊടുത്താണ് മുന്നോട്ട് പോകുന്നത്. അവസാനം കാണാതെ പോയ മുതല് ഈ തമ്പ്രാക്കന്മാരുടെ ഒരു കൗപീനമാണെന്നും അത് തമ്പ്രാക്കന്മാരിൽ തന്നെ ഒരാളാണ് കട്ടെടുത്തതെന്നും പുള്ളി നാടകം തിരിച്ചു വെക്കും. അങ്ങനെ ആ നാടകത്തെ തിരിച്ചു വെച്ച് ഈ കാണികളുടെ ഇടയിൽ നിന്ന് ഒരാളെ എടുത്തുകൊണ്ട് തമ്പ്രാക്കൻ കൊടുത്ത് പുള്ളി വിജയിച്ചതായിട്ട് പുലയൻ വിജയിച്ചതായിട്ട് വന്നാണ് ഈ പുലവൃത്തം അവസാനിക്കുന്നത്. ആ